അയ്യോ, ഞാൻ പേടിച്ചു പോയി. കേസെടുത്ത എൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ച അരി വേകുമോ? എൻ്റെ അമ്മ ഇച്ചിരി ഉള്ളിയുണ്ടോ കയ്യിലൊന്ന് കരയട്ടെ. വർത്തമാനം പറയുന്നു, വനിതാ കമ്മീഷൻ കാര്യം മട്ടന്നൂര് മുനിസിപ്പാലിറ്റിയിലെ ഒരു പാവപ്പെട്ട പട്ടികജാതി പെണ്ണിനെ ഒരു മന്ത്രിയുടെ കെട്ടിയവനെ അടിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് പേടിപ്പിച്ച് വേണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ കാര്യമില്ല. അടിക്കുന്ന പടം ഉൾപ്പെടെ പത്രങ്ങളിലാണ് വന്നിരിക്കുക. ഈ വനിതാ കമ്മീഷൻ എവിടെ ആയിരുന്നു? വേറെ വഴിയൊന്നും ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾ മര്യാദയ്ക്ക് പോയി ആ കേസെടുക്കണം. അവരുടെ പേര് സ്വമോട്ട കേസെടുക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ നിയമം പഠിപ്പിക്കാറെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം. എന്നെ നിങ്ങൾ ഒരു ചുക്കും ചുണ്ടാമ്പും ചെയ്യാനില്ല. പക്ഷെ ഒരു കാര്യം, ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് നിയമസഭ അംഗീകരിച്ച നിയമപ്രകാരമുള്ള വനിതാ കമ്മീഷനാണ്. ഞാൻ ഒരു സംശയമില്ല, നിങ്ങൾ നോട്ടീസ് അയച്ചാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാകും. എനിക്കൂടെ സൗകര്യമുള്ളപ്പോൾ അയക്കണം. നിങ്ങളുടെ സൗകര്യം പോലെ അയച്ചാൽ എനിക്ക് വരാൻ സൗകര്യമില്ല. എനിക്കൂടെ സമയമുള്ളപ്പോൾ അയച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഹാജരാകും. വസ്തുതാപരമായ കാര്യങ്ങൾ വിശദീകരിക്കും. അതോടുകൂടി ഈ കേരളത്തിലെ വനിത എന്ന് പറഞ്ഞുള്ള ഈ വനിതാ സംവരണം പറഞ്ഞുള്ള ഈ വൃത്തികെട്ട കേസുകൾ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ അവസരം എനിക്കും. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇത് മുഴുവൻ വിസ്തരിക്കപ്പെടും. അതുകൊണ്ട് വനിതാ കമ്മീഷൻ കേസ് എടുത്തില്ലെങ്കിൽ എനിക്ക് സങ്കടം എടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എനിക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കണം, ഞാനവിടെ വരുന്നുണ്ട്. നമുക്കൊരു പൊതു ചർച്ചയാക്കി കളയാം. എന്നെ നിങ്ങൾ തൂക്കാൻ വിധിക്കുന്നു എന്ന് എനിക്ക് പേടിയിട്ടായിട്ടല്ല ഇത് പറയുന്നത്. മകൾക്ക് വനിതകൾക്ക് വനിതകളുടെ അവകാശമില്ലേ? ആ വനിതകളുടെ അവകാശം സംരക്ഷിക്കണം. ഞാൻ ചൂക്കട്ട് ഒരെണ്ണം കൂടെ അവിടെ ആ കോട്ടയത്തൊരു 40 നേഴ്സുമാരെ സമരത്തിലാണ് ഒരു പ്രൈവറ്റ് ആശുപത്രി മുമ്പിൽ. ആ പ്രൈവറ്റ് ആശുപത്രി മുമ്പിൽ നിന്ന് സമരം ചെയ്യുന്ന പാവപ്പെട്ട നേഴ്സുമാരെ പെണ്ണുങ്ങളെ അവിടുത്തെ ആ ഡോക്ടറുടെ ഒരു ഗുണ്ട പാൻറ്റിൻ്റെ സിബ്ബഴിച്ചു കാണിച്ചു. പെണ്ണുങ്ങൾ അലറുന്ന ഭാഗം ഞാൻ കണ്ടു. അവരെ പോലീസിൽ കൊണ്ട് പരാതി കൊടുത്തിട്ട് 4 ദിവസമായി. എന്നെ അന്ന് കേസെടുക്കാത്ത മകളെ വനിതാ കമ്മീഷൻ കണ്ടില്ലേ? അവരുടെ പരാതി വനിതാ കമ്മീഷനുണ്ടോ? നിങ്ങൾ അവിടെ പോയിരിക്കുക. അപ്പം ചുമ്മാ പേരുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? നിയമം ഉണ്ടാക്കാനല്ല, മോശമാണ്. അതുകൊണ്ട് വനിതാ കമ്മീഷൻ്റെ പേര് കേസെടുക്കണം, എനിക്ക് നോട്ടീസ് അയക്കണം, ഞാനവിടെ വരുന്നുണ്ട്. കേരളത്തിലെ ഈ ഇനം ചർച്ചകൾ നമ്മുടെ വിൻസെൻറ്റിനെ മാത്രമല്ല, നമ്മുടെ ഈയിടത്തെ നമ്മുടെ ഈ ദിലീപ് മറ്റ് നടീമിള ഇവരുടെ ഒക്കെ ചരിത്രമെല്ലാം നമുക്കൊന്ന് സുഖമായിട്ട് വിശകലനം ചെയ്തുകളയാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ.